Hello, Assalamu alaikum, Namaskaram, welcome back to Shifa's World. In the Yamanitilla, rava vegetable, valere perfect tight, nala soft and tasty itala upumav, the Yarakan in the video itana, upumav pala teratil and daka never in davam, and the chillerke etra tavana try she the ganyalum, either correct perfect tight verilla. Apo year method in English yan angle, ningal kathir she item, perfect itala nala soft and tasty itala upumav, radiakitum, upon the Makanere video lotapua. അപ്പോൾ ഈ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു സോസ്പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മുക്കാൽ കപ്പ് അളവിൽ പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒപ്പം നമ്മൾ ഒരു കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ 1 1/2 കപ്പാണ് നമ്മൾ പാലും വെള്ളവും കൂടിയിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പുമാവിലേക്കും കൂടെ ചേർത്തുള്ള ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ഉപ്പുമാവിന് ഒരു യെല്ലോയിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒട്ടും നിർബന്ധമുള്ള കാര്യമില്ല നിങ്ങൾക്ക് താൽപര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും ഇനി ഈ പാലും വെള്ളവും കൂടെയുള്ള മിക്സ് നല്ലപോലെ ഒന്ന് ചൂടായിട്ട് വരണം ചെറുതായിട്ട് ബബിൾസ് ഒക്കെ വന്ന് തുടങ്ങി നല്ലപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിവിടെ മാറ്റി വെക്കാം ഇനി ഉപ്പുമാവ് റെഡിയാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട് കടായി നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യിന് പകരം ബട്ടർ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ബട്ടറും നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും മതിയാവും പക്ഷേ ബട്ടറും നെയ്യോ ചേർക്കുകയാണെങ്കിൽ ഈ ഉപ്പുമാവിനൊരു പ്രത്യേക രുചിയാണ് ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നല്ലപോലെ പൊട്ടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം ഈ ഉഴുന്നുപരിപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഉപ്പുമാവിൽ അത് കടിക്കാനായിട്ട് ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആയിട്ട് വരട്ടെ ഇനി ഇതിലേക്ക് 3 അണക്കുമുളക് ജസ്റ്റ് ഒന്ന് നടുക് കീറിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ പച്ചമുളകൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് ഞാനിവിടെ 3 ഉണക്കമുളക് എടുത്തിരിക്കുന്നത് ഇനി നിങ്ങൾ പച്ചമുളക് ചേർക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഇതിൻ്റെ അളവിൽ മാറ്റം വരുത്താവുന്നതാണ് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ എരിവിനും ടേസ്റ്റിനും ഒക്കെ അനുസരിച്ച് മാറ്റം വരുത്തുക എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇനി ഞാനിതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ചെറിയ രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം ഒരുപാട് അങ്ങ് വഴന്നു പോകണ്ട കേട്ടോ ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ചെറുതായി അരിഞ്ഞിട്ട് അത് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ക്യാപ്സിക്കം ഒരുപാട് അങ്ങ് കുക്കായി പോകരുത് അത് ചെറുതായിട്ട് കടിക്കാൻ കിട്ടുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ശരിക്കും കിട്ടുക ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ റവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഞാൻ ഓൾറെഡി വറുത്തിട്ട് സ്റ്റോർ ചെയ്ത റവയാണ് അപ്പോൾ ഇത് വറുത്ത റവയായാലും വറുക്കാത്ത റവയായാലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടത് ഈ നെയ്യിൽ കിടന്നിട്ട് ഈ റവ ഒന്ന് ശരിക്കും മൂത്തിട്ട് വരണം അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കറക്റ്റ് കിട്ടുക ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഈ സമയത്ത് നിങ്ങൾക്ക് നെയ്യ് കുറവ് തോന്നുകയാണെങ്കിൽ ഒരല്പം നെയ്യോ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ അതങ്ങ് റെഡി ആയിക്കോളും ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ തേങ്ങയും കൂടെ ചേർത്ത് കടിക്കുമ്പോഴായിരിക്കും ഈ ഉപ്പുമാവിന് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നമുക്ക് 1-2 മിനിറ്റ് ഇതുപോലെ തുടർച്ചയായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം 1-2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതാ ഈ ഒരു ലെവലായി കിട്ടും ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പാലും വെള്ളവും കൂടിയുള്ള മിക്സ് നമ്മൾ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഈ 1/2 കപ്പ് റവയിലേക്ക് 1 1/2 കപ്പ് അളവ് പാകമായിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു മിക്സ് കുറച്ച് കൂടുതലായിട്ട് പൊങ്ങി നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യും അത് കുഴപ്പമുള്ളതല്ല നമ്മളിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക എന്നിട്ട് ഇതിങ്ങനെ തന്നെ ഇരിക്കണം ഒന്നുകിൽ ഇത് അടച്ച് വെച്ചിട്ട് 1-4 മിനിറ്റ് ഇങ്ങനെ തന്നെ വയ്ക്കാം അതല്ലെങ്കിൽ തുറന്ന് വെച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് അബ്സോർബ് ആയി വരുന്നത് വരെ ഇങ്ങനെ തന്നെ വെയിറ്റ് ചെയ്യാം
ഞാനിവിടെ തുറന്ന് വെച്ചിട്ടാണ് എടുക്കുന്നത്. ഒരു 4 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഈ റവ ഈ പാലും വെള്ളം കൂടെയുള്ള മിക്സൊക്കെ നല്ലപോലെ അബ്സോർബ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതാ ഇങ്ങനെ കിട്ടും കേട്ടോ. ഇനി ഇത് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ശരിക്കും ഒരു കട്ട പോലെയാണ് ഫീൽ ചെയ്യുക. ഇത് നല്ലപോലെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 3 മിനിറ്റ് ഇങ്ങനെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും ഇത് ശരിക്കും നല്ലപോലെ വിട്ട് കിട്ടും. ഈ ഇളക്കുന്നതിലാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. തുടർച്ചയായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. തീ നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് ഉപ്പുമാവ് കിട്ടിയിരിക്കുന്നതെന്ന്. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഫ്ലഫി ആയിട്ടുള്ള ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയും ഉപ്പുമാവ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ശരിയാവാത്തവരും സാധാരണ മെത്തേഡിൽ എപ്പോഴും ചെയ്ത് നോക്കുന്നവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും സക്സസ് ആവും. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ എന്തായാലും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സോ നെക്സ്റ്റ് ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ടേക്ക് കെയർ, ബൈ ബൈ.